മുതിർന്ന പൗരന്മാർക്ക് എല്ലാവർക്കും പെൻഷൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എംഎൻ കാരശ്ശേരി शारीरिक मानसिक प्राप्ति कुरे संरक्षिक्कേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും വാർദ്ധക്യത്തിൽ അവശതയിൽ ദാരിദ്ര്യത്തിൽ സംരക്ഷണം കിട്ടുക എന്നുള്ള കാര്യത്തിൽ അവർ തുല്യരാണെന്നുമാണ് എംഎൻ കാരശ്ശേരി അഭിപ്രായപ്പെടുന്നത് ആളുകളുടെ ആദ്യത്തെ ചോദ്യം ജോലി ചെയ്ത ആളുകൾക്ക് ഉള്ള അവകാശമല്ലേ പെൻഷൻ അല്ല അല്ല ജോലി ചെയ്തവർക്കും ചെയ്യാത്തവർക്കും പെൻഷൻ വേണം അതെന്തിനാ അതൊരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം 60 വയസ്സ് കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാരായി കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ എന്ന് പടിഞ്ഞാറൻ നാടുകളിൽ പറയും അങ്ങനെ ആയി കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനുള്ള ശാരീരികവും മാനസികവുമായ പ്രാപ്തി കുറയും എല്ലാവർക്കും നല്ല മഹാപൂർവേഷത്തിന് അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം അപ്പോൾ 25 ഓ 30 ഓ കൊല്ലം അല്ലേ 35 കൊല്ലം ജോലി ചെയ്ത ഒരാളും ഒരു പണി എടുക്കാത്ത ഒരാളും തുല്യരാണ് അതെ വാർദ്ധക്യത്തിൽ അവശതയിൽ ദാരിദ്ര്യത്തിൽ അവർക്ക് സംരക്ഷണം കിട്ടുക എന്നുള്ള കാര്യത്തിൽ അവർ തുല്യരാണ് തുല്യരാകണം പിന്നെ ഇവിടെ ഇപ്പോ ജോലി എന്ന് പറഞ്ഞാൽ എന്താ ഒരു കർഷക തൊഴിലാളി അയാൾ ജോലി ചെയ്യുന്നുണ്ട് ഒരു വീട്ടമ്മ അവർ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ വേറെ തരത്തിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾ അയാൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലാതെ സർക്കാരിന്റെ അധ്യാപനം ക്ലാർക്കിന്റെ പണി അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടറുടെ പണി അല്ലെങ്കിൽ ഒരു ബാങ്കിലെ ജോലി ഇത് മാത്രമല്ല ജോലി വളരെ ശ്രദ്ധിക്കേണ്ടതാ അപ്പോൾ നമ്മൾ എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടുന്ന സർക്കാരിന്റെ പണി അല്ലെങ്കിൽ ആ തരത്തിലുള്ള വലിയ ഉദ്യോഗങ്ങൾ ഇപ്പോ വലിയ കമ്പനികൾ ബാങ്ക് ഇതിലൊക്കെ ജോലി ചെയ്ത ആളുകൾക്ക് മാത്രം ഉള്ളതാണ് പെൻഷൻ എന്നുള്ള സങ്കൽപ്പം തന്നെ തെറ്റാണ് പെൻഷൻ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും 60 വയസ്സ് കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡറിനും ഒരുപോലെ കിട്ടേണ്ടതാണ് അത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ മുതലിൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ അവകാശമുണ്ട് എന്നുള്ള അടിസ്ഥാന സങ്കൽപ്പ തുല്യത നീതി എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന വാക്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അത് തിരിച്ചറിയണം 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ തരത്തിലുള്ള ആനുകൂല്യത്തിന് അർഹതയുണ്ട് പിന്നെ വേറൊരു ചോദ്യം ഇപ്പോ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ തരത്തിൽ ജോലി ചെയ്യാത്ത ആളുകൾക്കുള്ള പെൻഷൻ കിട്ടിയാ മതിയോ അത് നമുക്ക് ആലോചിക്കാം ഞാൻ അടക്കമുള്ള ആളുകൾ വാങ്ങുന്ന പെൻഷനെ പറ്റി ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒരു കാര്യം പറയുന്നത് ആളുകൾക്ക് ഇപ്പോ എല്ലാവർക്കും അല്ല വലിയ ശതമാനത്തിന് നല്ല കനത്ത ശമ്പളമുണ്ട് അവർ അടുത്തൂൺ പറ്റി പിരിഞ്ഞാലും റിട്ടയർ ചെയ്താലും അവർക്ക് കനത്ത പെൻഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും പെൻഷൻ എന്നുള്ള കാര്യത്തിനു വേണ്ടി പണം കണ്ടെത്താൻ ചെയ്യാവുന്ന ഒരു കാര്യം ഈ കനത്ത പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പെൻഷൻ തുക കുറയ്ക്കുക എന്നാണ് ഞാൻ അടക്കമുള്ള ആളുകളുടെ പെൻഷൻ തുക കുറയ്ക്കണം അവർക്ക് കൊടുക്കണം അവർ ജോലി ചെയ്തില്ല അവർക്ക് കൊടുക്കണം ജോലി ചെയ്യാത്ത ആളുകൾക്കും കൊടുക്കണം പക്ഷേ ഇനിയിപ്പോ നമ്മൾ അങ്ങനെയാണ് ഒരു ധാരണയിൽ എത്തുന്നത് നമ്മൾ ജോലി ചെയ്ത ആൾക്ക് ജോലി ചെയ്യാത്ത ആൾക്കും തുല്യമാക്കാൻ പറ്റില്ല എന്നാണ് ഒരു പൊതുധാരണ ഉണ്ടാക്കണം ഞാനിപ്പോൾ ഒരു പൊതുധാരണ ഉണ്ടാവാൻ വേണ്ടി ഒരു ചർച്ച വരാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്താണ് ഇപ്പോൾ മിനിമം 10,000 രൂപ ഏറ്റവും കുറഞ്ഞത് 10,000 രൂപ ഒരാൾക്ക് പെൻഷൻ കിട്ടണം ഇപ്പോൾ
ജോലി ചെയ്ത ആൾക്കുള്ള പെൻഷൻ. ഇപ്പോൾ ഞാൻ 34 കൊല്ലം ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ അധ്യാപകനായിരുന്നു, 8 കൊല്ലം കോളേജിൽ പഠിപ്പിച്ചു, 26 കൊല്ലം ഞാൻ സർവകലാശാലയിൽ പഠിപ്പിച്ചു. അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പോൾ ഞാൻ ചെറിയൊരു കാര്യമാണ് ചോദിക്കുന്നത്, കേരളത്തിലെ പെൻഷൻ ഒരാൾക്ക് ഏറ്റവും കൂടിയത് 30,000 rupees എന്ന് വെച്ചാൽ വല്ല അന്യായം ഉണ്ടോ? അത് ചോദിക്കൂ. റിട്ടയർ ചെയ്ത ഒരാൾ, അത് ജോലി ചെയ്തു, ഇതൊക്കെ ഉണ്ട്. റിട്ടയർ ചെയ്ത ഒരാൾക്ക് ഒരു ദിവസം 1,000 rupees കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു ന്യായമായ തുകയല്ലേ? വളരെ ന്യായമല്ലേ? 30,000 rupees എന്ന് പറഞ്ഞാൽ ദിവസം 1,000 rupees കിട്ടും. അപ്പൊ അങ്ങനെ ആയാൽ തന്നെ എത്രയോ 100,000 rupees ഈ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ അത്തരത്തിൽ എൻ്റെ പെൻഷൻ മാക്സിമം 30,000 എന്ന് നിശ്ചയിക്കുന്നത് എനിക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. അപ്പൊ എന്നോട് അന്ന് ദേഷ്യപ്പെട്ടതായിരിക്കണം ചെല്ലി ചോദിച്ച്, എന്നാ പിന്നെ മാഷക്ക് പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുത്താൽ പോരെ? പെൻഷൻ വേണ്ട എന്ന് ഞാനൊരാൾ എഴുതി കൊടുത്തോണ്ട് കാര്യമില്ല, അതല്ല ഈ പറയുന്നത്. ഒരു വ്യക്തിയുടെ കാര്യമല്ല എൻ്റെ പെൻഷൻ ഞാൻ എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ള എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ പറയുന്നത് നമ്മൾ ശമ്പളം കൂടണം എന്നാൽ ഒരാൾക്കായിട്ട് ശമ്പളം കൂടാൻ പറ്റില്ല. ശമ്പളം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കായിട്ട് കുറയ്ക്കാൻ പറ്റില്ല. പെൻഷൻ കൂട്ടണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കായിട്ട് കൂട്ടാൻ പറ്റില്ല. പെൻഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കായിട്ട് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഒരു വ്യക്തിപരമായ കാര്യമേ അല്ല, അതൊരു സിസ്റ്റമായിട്ട് വരണം. ഇപ്പോൾ ഞാനീ പറഞ്ഞ എനിക്ക് പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുത്താൽ അത് ഇവിടുത്തെ പാവപ്പെട്ട ആൾക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കാൻ പറ്റും? എനിക്ക് പറ്റില്ല. എന്താ കാരണം? എനിക്ക് കിട്ടിയ പെൻഷൻ എനിക്ക് വേണേൽ പാവപ്പെട്ടൊരാൾക്ക് കൊടുക്കാം. നേരെ മറിച്ച് എനിക്ക് പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുത്താൽ അത് ഗവൺമെൻറ് പൊതു മുതൽ ഇവിടുത്തെ ട്രഷറി കിടക്കും എന്നല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഉടനെ പെൻഷൻ കിട്ടുന്ന ആൾക്ക് പെൻഷൻ ബുദ്ധിമുട്ടാക്കാനല്ല ഈ പറയുന്നത്. ഇവിടെ പെൻഷൻ കിട്ടാത്ത, ഞാൻ അന്ന് വീഡിയോ പറഞ്ഞ ആവർത്തിക്കുകയാണ്, അത്യാവശ്യത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും പെൻഷൻ കിട്ടുന്നവരുണ്ടോ അത് നമ്മൾ ആലോചിക്കണം, ചർച്ച ചെയ്യണം. പിന്നെ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു പൈസയും പെൻഷൻ കിട്ടാത്ത ആളുകളും വളരെ കൂടിയ അളവിൽ പെൻഷൻ കിട്ടുന്ന ആളുകളും ആവശ്യത്തിന് പെൻഷൻ കിട്ടുന്ന ആളുകളും അത്യാവശ്യം കിട്ടുന്ന ആളുകളുടെ ഒക്കെ ആളുകളും ഉണ്ട് ഈ നാട്ടിൽ. അവരുടെ ഒക്കെ പെൻഷൻ ഏകീകരിക്കുന്നതിനെ പറ്റി ഒരു ചർച്ച വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പെൻഷൻ വാങ്ങുന്ന ആളായതുകൊണ്ട് അത് പറയാൻ എനിക്ക് അർഹതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നല്ല പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇതിനെപ്പറ്റി ആലോചിക്കണം. അതായത് അവരുടെ മക്കളും പേരമക്കളും വരാനുള്ള ലോകത്ത് എന്തായിരിക്കണം ഈ തരത്തിലുള്ള സാമ്പത്തികമായ സമതുലിതാവസ്ഥയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവരാലോചിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. ഇത് ഗവൺമെൻറ് മാത്രം ആലോചിച്ചാൽ പോരാ, ഇവിടുത്തെ തൊഴിലാളികളുടെ സംഘടനകളും അധ്യാപകരുടെ സംഘടനകളും പെൻഷനേഴ്സിൻ്റെ സംഘടനകളും ഒക്കെ ഇത് ആലോചിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. iTwin News, an eye for truth.